എല്ലാ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഓലിവ് ഓയിലിനെ കുറിച്ച് അറിയാത്തതായിട്ട് ആരും തന്നെ കാണില്ല. പക്ഷെ ഓലിവ് ഓയിലിന്റെ ഗുണങ്ങളെ പറ്റി എത്ര ആൾക്കാർക്ക് അറിയാം? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രീസിലും ഇറ്റലിയിലും ഒക്കെ ഓലിവ് ഓയിൽ വളരെയധികം പ്രാധാന്യത്തോട് ഉപയോഗിച്ചിരുന്നു. ആഹാരത്തിലും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മുറിവുകൾ ഉണക്കാനും ഒക്കെ ഓലിവ് ഓയിൽ ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഹാർട്ട് റിലേറ്റഡ് രോഗങ്ങൾക്കും ബ്രെസ്റ്റ് ക്യാൻസറിനും അൾസൈമേഴ്സിനും ഡയബറ്റീസിനും ഒക്കെ ഒരു ഔഷധമാണ് ഓലിവ് ഓയിൽ. ഈ നല്ലൊരു അറിവിൽ നിന്നും നമുക്ക് തുടങ്ങാം ഇന്നത്തെ ടേസ്റ്റ്. ഹായ്. ഹായ് അൻഷി. ഹലോ ചേച്ചി. ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. അതെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് സ്ഥിരം ഉണ്ടാക്കുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു നോൺ വെജ് ഐറ്റം പറഞ്ഞു കൊടുത്താലോ? പറഞ്ഞു കൊടുക്കാലോ. ഞാനിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ ബോൾസ് കറിയാണ്. അപ്പൊ അതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചിക്കൻ നമുക്ക് ആവശ്യമുണ്ട്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ചിക്കൻ്റെ സ്റ്റോക്ക് വേണം, നാളികേര പാല്, മുട്ട, തക്കാളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് കുരു കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതും, മല്ലിയില, കോൺഫ്ലോർ വേണം, റസ്ക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര്, ഒലീവ് ഓയില്, പിന്നെ തക്കാളി. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. തുടങ്ങിയാലോ? തുടങ്ങാലോ. ഈ പാനിലെ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി, ഇനി ഇതിലേക്ക് കുരു കളഞ്ഞ് കൊത്തി അരിഞ്ഞ പച്ചമുളക്. ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൊത്തി അരിഞ്ഞ ബോൺലെസ് പീസാണ്. ഇതിലേക്ക് ഉപ്പ്, പാകത്തിന് ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി. നേരത്തെ ചേർത്ത് കൊടുത്താൽ ഒലിവ് ഓയിൽ മാത്രമേ ഉള്ളൂ, വേറെ ഓയിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ്റെ ആ ഒരു ചിക്കനിൽ ഇറങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇറങ്ങി കഴിയുമ്പോഴാണ് ചിക്കൻ വെന്ത് വരിക. അപ്പോൾ ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നിട്ട് വേണം ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ ഇട്ടോളൂ. തീ ഓഫ് ചെയ്യാം. ഈ മിക്സ് ഒന്ന് ചൂടാറിയാൽ നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ആദ്യം ഈ പ്ലേറ്റിലെ കുറച്ച് റസ്ക് പൊടി, അതുപോലെ കോൺഫ്ലോർ, ഞാനൊന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആദ്യം കോൺഫ്ലോറിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിന് നമുക്ക് എഗ്ഗില് എഗ്ഗ് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ബോളിനെ ബ്രെഡ് ക്രംസില് റസ്ക് പൊടിയിലൊന്ന് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ്. അതൊന്ന് ചെയ്യാം.
നമ്മുടെ ഒരു ബോൾ ഇവിടെ റെഡിയാണ്. ഇതുപോലെ ബാക്കി റെഡിയാക്കി എടുക്കാം. ചിക്കൻ ബോൾസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതൊന്ന് ചെയ്യാം. ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ബോൾസ് ഇവിടെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് കുറച്ചുകൂടെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലാദ്യം നമുക്ക് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ചെയ്യാം. തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി. ഈ മിക്സിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയിലേക്ക് ചിക്കൻ്റെ ബോൾസ് ചേർത്ത് കൊടുക്കുക. ലെമൺ ജ്യൂസ്, ഇതിലേക്ക് മല്ലിയില. തീ ഓഫ് ചെയ്യാം. ചിക്കൻ ബോൾസ് കറി ഇവിടെ റെഡിയാണ്. ചിക്കൻ ബോൾസ് കറിയാണ് നമ്മൾ തയ്യാറാക്കിയത്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഒന്നും കൂടെ കണ്ടു നോക്കാം. ഒരു പാനിൽ അല്പം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. കുരുകളഞ്ഞ് കൊത്തിയരിഞ്ഞ പച്ചമുളക്, ചിക്കൻ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ മിക്സ് തണുത്തതിന് ശേഷം ബോൾസ് ആക്കി എടുക്കുക. ഈ ബോൾസ് ആദ്യം കോൺഫ്ലോറിൽ പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം മുട്ടയിൽ മുക്കിയെടുക്കുക. പിന്നീട് റസ് പൊടിയിൽ പൊതിഞ്ഞതിന് ശേഷം ഒലീവ് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്കിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അതേ പാനിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുക. സ്റ്റോക്ക് ഒന്ന് കുറുകി വരുമ്പോൾ നാളികേര പാല്, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഗ്രേവിയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ബോൾസ് ചേർത്ത് കൊടുക്കുക. ലെമൺ ജ്യൂസ്, മല്ലിയില എന്നിവ ചേർത്ത് ചൂടോടുകൂടെ സെർവ് ചെയ്യുക. ചിക്കൻ ബോൾസ് കറി ഇവിടെ റെഡിയാണ്. എന്തായാലും അനുഷിത കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇല്ല.
നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ചേച്ചി പറഞ്ഞാണെങ്കിൽ കഴിക്കാം. അപ്പം ഈ ക്രിസ്മസിന് സ്ഥിരം ഉണ്ടാക്കുന്ന പാറ്റേണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ചിക്കൻ ബോൾസ് കറി ഒന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ റെഡിയാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് വീണ്ടും കാണാം. സാധിക പ്രിപ്പയർ ചെയ്ത ചിക്കൻ ബോൾസ് ആയിരുന്നു ഇന്നത്തെ റെസിപ്പി. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൊമാറ്റോ എഗ് റൈസ് ആണ്. നമ്മളിന്ന് തയ്യാറാക്കിയത് ടൊമാറ്റോ എഗ് റൈസ് ആണ്, അതിവിടെ റെഡിയാണ്. അനുഷിത കഴിച്ചു നോക്കൂ. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. മറ്റൊരു വിഭവമായിട്ട് സാധിക റെഡിയാണ്, നമുക്ക് കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൊമാറ്റോ എഗ് റൈസ് ആണ്. അതിന് എന്തൊക്കെ ചേരുവകൾ വേണം നോക്കിയാലോ. ബസുമതി റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നത്, മുട്ട വേണം, ക്യാരറ്റ് അതുപോലെ ഗ്രേറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്, പീസാക്കിയിട്ടും എടുത്തിട്ടുണ്ട്. തക്കാളി ആവശ്യമുണ്ട്, പച്ചമുളക്, സവോള, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയാണ് ആവശ്യമുള്ള ചേരുവകൾ. തുടങ്ങാം അല്ലേ? തുടങ്ങാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു പീസ് പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക. ഇതിലേക്ക് ആദ്യം സവോള, സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് ചെയ്യും. സവോളയിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും. സവോള കളറൊന്നും മാറിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് സവോള എടുത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഈ മിക്സ് ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് സെൻറ്ററിലാണ് പൊട്ടിച്ചിട്ടത്, കാരണം കുറച്ച്
ആ ടേസ്റ്റ് മിക്സിൻ്റെ ടേസ്റ്റും തക്കാളി ടേസ്റ്റും ഒക്കെ മുട്ടയെ പിടിക്കുകയും വേണം. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് മുട്ടയായിട്ട് ബ്ലെൻഡ് ആവാനും പാടില്ല. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റാണ്. മല്ലിയില, വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും അതുപോലെ ഓയിലും ചേർത്തിട്ടാണ് വേവിച്ചത്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച സവോള, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, മല്ലിയില, ഒരു 5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ടൊമാറ്റോ എഗ് റൈസ് ആണ് ഞാനും തയ്യാറാക്കിയത്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പെരിഞ്ജീരകം, പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, 1/2 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവോള ബ്രൗൺ കളറായി മാറുമ്പോൾ അതിൽ നിന്നും അല്പം എടുത്ത് മാറ്റി വെക്കുക. ബാക്കിയുള്ള മിക്സിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി അതിൻ്റെ സെൻറ്ററിലായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിൻ്റെ കൂടെ ചേർത്ത് യോജിപ്പിക്കുക. ഈ മിക്സിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം തീ സിമ്മിലാക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഈ മിക്സിന് മുകളിലായി ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിലായി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവോള, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, മല്ലിയില ഇതെല്ലാം ഇട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. നമ്മളിന്ന് തയ്യാറാക്കിയത് ടൊമാറ്റോ എഗ് റൈസ് ആണ്. അതിവിടെ റെഡിയാണ്. അഞ്ചിത കഴിച്ച് നോക്കൂ. മുട്ട പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളല്ല, നല്ലതൊന്നും കഴിച്ചു നോക്കാം. നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ എന്താ, മസാലസൊക്കെ നന്നായിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണി കഴിക്കുമ്പം വേറെ പലതുമാണ് ചേർക്കാറ്, പക്ഷേ എഗ്ഗ് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോരായ്മയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടൊമാറ്റോ എഗ് റൈസ് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഉപ്പ് കൂട്ടിയിട്ട് പാകത്തിനിട്ടിട്ട് ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഈ ക്രിസ്മസിന് ഒരു റൈസും കൂടി ഞാൻ ഇവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴൂടെ വീണ്ടും കാണാം. നമ്മൾ പല വെറൈറ്റി റൈസ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട്, ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ. പക്ഷെ സാധിക പ്രിപ്പയർ ചെയ്ത് ഈ ടൊമാറ്റോ എഗ് റൈസ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തോന്നുന്നില്ലേ? ഏതായാലും നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഡിയർ ടേസ്റ്റ് ടൈം, പാചകം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ടേസ്റ്റ് ടൈം എന്നും എനിക്ക് പ്രിയപ്പെട്ട പ്രോഗ്രാമാണ്. കൊതിയൂരും രുചികൾ ടേസ്റ്റ് ടൈമിലൂടെ കാണുന്നതും രസകരം തന്നെ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി അയക്കുന്നു, വായിക്കുമല്ലോ. ഷഹാന, കോഴിക്കോട്. ഇന്ന് ഷഹാന അയച്ചു തന്ന ഒരു റെസിപ്പിയാണ് ഞാൻ വായിക്കുന്നത്. റെസിപ്പി: മലബാർ പിസ. ചേരുവകൾ: മൈദ 250 ഗ്രാം, എണ്ണ 300 ഗ്രാം, ഇറച്ചി കീമ 250 ഗ്രാം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുട്ട 5 എണ്ണം, ക്യാരറ്റ് 200 ഗ്രാം, ക്യാപ്സിക്കം 1 വലിയത്, ഉപ്പ് പാകത്തിന്.
പാകം ചെയ്യുന്ന വിധം. മൈദ പാകത്തിന് ഉപ്പും ചേർത്ത് പട്ടൂരയ്ക്കെന്ന പോലെ കുഴയ്ക്കുക. ഇത് ബട്ടൂര വലുപ്പത്തിൽ പരത്തി ചൂടെണ്ണയിൽ വറുത്തെടുക്കാം. ഇറച്ചിക്കീമ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിളക്കി വെള്ളം തെളിച്ച് കുക്കറിൽ വേവിച്ചെടുക്കണം. മുട്ട ഉപ്പ് ചേർത്ത് നന്നായി അടിച്ച് അതിൽ പൊരിച്ചു വെച്ച ബട്ടൂര മുക്കി തവയിലിടുക. അല്പം എണ്ണയൊഴിച്ച് മുകളിൽ ക്യാരറ്റും കീമയും നിരത്തി അതിന് മുകളിൽ വട്ടത്തിലരിഞ്ഞ ക്യാപ്സിക്കം വെച്ച് അതിന് മുകളിൽ അടിച്ചു വെച്ച മുട്ടയും ഒഴിച്ച് വേവിക്കുക. തിരിച്ചിട്ട് വേവിച്ച് എടുക്കാം. ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകളും റെസിപ്പികളും നിങ്ങൾക്കും അയക്കാം. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820 25. എന്നും വ്യത്യസ്തമായ രുചികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ടേസ്റ്റ് ടൈം വീണ്ടും എത്തും പുതിയ രുചികളുമായി. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.